ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്കൊരു UAE ലൈസൻസ് ഇന്ത്യയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു UAE ലൈസൻസ് ഉണ്ട് എങ്കിൽ നാട്ടിൽ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ UAE ലൈസൻസ് കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയുടെ ലൈസൻസ് കാണിച്ചുകൊണ്ട് നാട്ടിലെ ലൈസൻസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ പരിവാഹൻ വെബ്സൈറ്റുണ്ട്, പരിവാഹൻ ഓൺലൈൻ അടിക്കുമ്പോൾ ആ വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് സ്റ്റേറ്റ് ആണ് എന്നുള്ള ഒരു കോളമാണ് വരുന്നത്. ആ സ്റ്റേറ്റ് ഏതാണെന്നുള്ള കോളം നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്ലൈ ഫോർ എ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ വരും. ആ അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് പുതിയ ലൈസൻസ്, ഒന്ന് ഫോറിൻ ലൈസൻസ് ഹോൾഡ് ചെയ്തോടി, മൂന്നാമതൊരു ഓപ്ഷൻ വരും ഡിഫൻസ് ലൈസൻസ്. അപ്പോൾ അതിൽ നമ്മൾ ഫോറിൻ ഡ്രൈവിംഗ് ലൈസൻസ് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള ആ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് കോളത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ് ഇന്ത്യയിലുള്ളത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുവഴി നമുക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു OTP വരും. ആ OTP വന്നതിന് ശേഷം അവിടെ നമുക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നതായിരിക്കും. ഏകദേശം നമുക്ക് എല്ലാം കൂടെ ഒരു 705 റുപ്പീസ് പോലെയാണ് വരുന്നത്. UAE നിന്ന് വന്നതുകൊണ്ടാവാം, ദറംസാണ് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 715 മറ്റോ റുപ്പീസ് ആവും. അത് കൊടുത്ത് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്യുക. സോ അതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ട ഒരു ഐ ടെസ്റ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഫോട്ടോ, ഒരു റീസെൻ്റ് ഫോട്ടോഗ്രാഫ് കരുതുക. അതുകൂടാതെ നമ്മൾ അഡ്രസ് പ്രൂഫ്, അതായത് ആധാർ കാർഡിൻ്റെ കോപ്പി, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ക്യാൻ സ്കാനർ വഴിയോ മറ്റോ JPEG ആയിട്ട് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഓൺലൈൻ പ്രോസസ്സ് ചെയ്തു തുടങ്ങാനാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് നമ്മുടെ പേയ്മെൻ്റ് അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. അത് കഴിയുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ തിയറി ടെസ്റ്റിൻ്റെ, അതായത് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഈ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലേണേഴ്സ് ടെസ്റ്റിൻ്റെ നമ്മൾ അതേ ദിവസം അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നൊരു PDF ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ RTA ഓഫീസിൽ, അവിടെ RTA ഓഫീസ് ഓപ്പൺ ആകുന്ന സമയത്ത് അവിടെ ഒരു ബുക്കും അതുപോലെ തന്നെ ഈ ഫോം സൂക്ഷിക്കുന്നതിന് ആ ഒരു ബോക്സും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ആ ബുക്കിൽ നമ്മുടെ പേര് എഴുതിയിട്ട് നമ്മൾ അവിടെ ഈ ഫോം അവിടെ ഇടുക. അപ്പോൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ടെസ്റ്റിന് നമ്മളെ വിളിക്കും. വിളിച്ചിട്ട് നമുക്ക് അവിടെ ടെസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അതിലിരുന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ടെസ്റ്റ് ചെയ്യണം. 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. 12 നമ്മൾ കറക്റ്റ് ആക്കിയാൽ, 12 കറക്റ്റ് ആയാൽ ആ സ്പോട്ടിൽ നമ്മുടെ ടെസ്റ്റ് അവിടെ ക്ലോസ് ആവും, സക്സസ്ഫുൾ ആയി എന്നുള്ള ഒരു മെസ്സേജും വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലേണേഴ്സ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് വരുന്നത് ഒരു സ്റ്റാൾ ടെസ്റ്റാണ്. സ്റ്റാൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പാർക്കിങ്ങോ അല്ലെങ്കിൽ എച്ച് എടുക്കുകയോ അങ്ങനെയുള്ള ഒന്നുമില്ല. ജസ്റ്റ് എം വി ഡി നമ്മളുടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാമോ, അതായത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആ ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാമോ എന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ അതേ സ്പോട്ടിൽ തന്നെ അവർ ലൈസൻസ്, ഇപ്പോൾ സക്സസ് ആണെന്നുണ്ടെങ്കിൽ അവർ ലൈസൻസിന് വേണ്ട പ്രൊസീജിയർ ചെയ്യും. സിസ്റ്റത്തിൽ നമുക്കൊരു ഓൺലൈൻ ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മളെ എം വി ഡിയുടെ അടുത്ത് പോകണം. എം വി ഡിയുടെ അടുത്ത് പോയതിന് ശേഷം അവർ ആ റിസൾട്ട് എൻ്റർ ചെയ്ത് ലൈസൻസ് പ്രിൻ്റ് ചെയ്യാനുള്ള ഇത് ചെയ്യും. ഇപ്പോൾ ലൈസൻസ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നമുക്ക് ആദ്യമേ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ ആ ഒരു നമ്പർ വെച്ചിട്ട് സ്റ്റേജ് വൈസ് അതിൻ്റെ പ്രോസസ്സ് നമുക്ക് ഈ പരിവാഹൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഇട്ടിട്ട് നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഏത് സ്റ്റേജിലായി, അത് പ്രിൻ്റായോ അപ്രൂവലായോ എല്ലാ കാര്യങ്ങളും, ഈവൻ ഡെലിവറി ചെയ്യുന്നത് സ്പീഡ് പോസ്റ്റ് വഴി, ഇന്ത്യ സ്പീഡ് പോസ്റ്റ് വഴിയാണ്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് വഴി അത് ഡെലിവർ ആവുന്ന ആ ഒരു സ്പീഡ് പോസ്റ്റിൻ്റെ ട്രാക്കിംഗ് നമ്പർ വരെ പരിവാഹനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ സ്പീഡ് പോസ്റ്റിൻ്റെ കൺസൈൻമെൻറ്റ് ട്രാക്ക് ചെയ്യുന്ന ആ ഒരു പേജിൽ പോയിട്ട് നമ്മൾ ഈ ട്രാക്കിംഗ് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്ന് പ്രിൻ്റ് ചെയ്തു, അത് ഏത് പോസ്റ്റ് ഓഫീസിൽ പോയി, എന്നിട്ടിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എവിടെയാണ്, എപ്പോഴും നമുക്ക് ഡെലിവർ ആവും, ആ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണിത്. നിങ്ങൾക്ക് യു എ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ യു എ ലൈസൻസ് വെച്ച് നമുക്കൊരു ഇന്ത്യൻ ലൈസൻസ് എങ്ങനെ കരസ്ഥമാക്കാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാര്യം ഈ ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. കാര്യം നിങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഏജൻസ് വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പൈസ നഷ്ടം വരും. ഏകദേശം 4000 ദിർഹംസോളം അവർ ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ചിലവ് വരത്തുള്ളൂ. എല്ലാം ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ ഈ ഓൺലൈൻ ട്രാക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റൊരു ഡിഫിക്കൽട്ടിയും വരത്തില്ല. ഈസി ആയിട്ട് നമുക്ക് ലൈസൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ദുബൈയിൽ ആർക്കെങ്കിലും ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അതുപോലെ തന്നെ നാട്ടിലെ ലൈസൻസ് റിന്യൂവലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. പ്രിൻസ് സൈനിങ് ഓഫ്. ബൈ ബൈ.